എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സോളാർ ബലൂൺ ആണ്. ഈ സോളാർ ബലൂൺ വെച്ചിട്ട് ഞാനിന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നും കാണാത്തൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ സോളാർ ബലൂൺ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിലേക്ക് പോയാലോ. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബലൂൺ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ 50 അടി നീളത്തിലുള്ള, അതായത് 50 ഫുട്ട് ലെങ്ത് വരുന്ന ബലൂണാണ്. അപ്പോൾ ജസ്റ്റിൻ്റെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട പുറത്തെടുക്കുമ്പോഴേ ഇതാണ് നമ്മുടെ ബലൂൺ. നല്ല നീളമുള്ള ബലൂണാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്നപ്പോൾ തന്നെ ഉള്ളൊരു നൂലിരിപ്പുണ്ട്. നൂല് നമുക്ക് പോക്കലിട്ട് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ നീളം നമുക്ക് നോക്കാം. നല്ല നീളമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നീട്ടി വെച്ച് പോവാം. നീട്ടി വെച്ച് പോവുകയാണെങ്കിൽ ഇത് കുറേ നീളമുണ്ട് കേട്ടോ. നമ്മൾ നീട്ടി നീട്ടി ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നല്ല നീളം കിട്ടും. ഇത് ഇപ്പോൾ വെയിൽ അത്യാവശ്യം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്താണ് ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന നീളം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബലൂണ് അറ്റമെത്തിയിട്ടുണ്ട്. ദേ ഇതാണ് ഒരു അറ്റം. നമ്മൾ ഈ അറ്റം ദേ തുറക്കുമ്പോൾ കണ്ട ഇത്രയും വീതിയാണ് ഈ ബലൂണ് വരുന്നേ. ഇത്രയും വീതി വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമ്മളൊരു അറ്റം കൂട്ടി കെട്ടാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടി വെക്കുക. അതിൻ്റെ എയറൊന്നും ലീക്കാവരുതല്ലോ. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ കെട്ടി വെച്ചു. ഇനിയിപ്പോൾ ഈ സൈഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ നടക്കുകയാണ്. നമ്മുടെ സാധാ ബലൂൺ പോലെ നമുക്കിത് ഊതി വീർപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ ബലൂണാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള എയർ വെച്ച് തന്നെയാണ് വീർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് കാറ്റുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് വീർപ്പിച്ചെടുക്കുക. അപ്പോൾ ദേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ഓടി നോക്കാം. സൈഡിലേക്ക് കുറച്ച് വരുന്നുള്ളൂ. നമുക്ക് നല്ല രീതിക്ക് ഓടിയാലേ. ഒന്നും ആയില്ല. നമുക്ക് മുടി ആ സൈഡിലേക്ക് ഓടാനും. കുറച്ച് തീർത്തിട്ടുണ്ട്. നില മൊത്തത്തിലൊന്നും ആയിട്ടില്ല. ചൂടടിച്ച് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അറ്റം കെട്ടണം. അപ്പൊ നമ്മൾ ഇത്ര വീർപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് നമ്മൾ ഇതിന്റെ അറ്റം കെട്ടി വെക്കാണ്. നമ്മുടെ ബലൂൺ നോക്കിയാ അവിടെ ആർച്ച് പോലെ പൊന്തി. പിടിക്കേണ്ട പോട്ടറാ നേരത്തെ എടുത്ത ആ നൂല് നമ്മൾ ഇതിന്റെ അറ്റത്ത് കെട്ടി വെക്കാണ്. നമ്മൾ നൂല് കെട്ടിയിട്ട് വിടാൻ നേരത്ത് പെട്ടെന്ന് മേഘം വന്നു കഴിഞ്ഞത് താഴാൻ വഴിയുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ കെട്ടി വിടാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ബലൂൺ നോക്കി ഒരു രക്ഷയില്ലാണ്ട് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബലൂൺ ഇടയ്ക്കിടയ്ക്ക് താഴുന്നുണ്ട് മേഘം വരുമ്പോ. വെയിൽ കൂടുന്നതിനനുസരിച്ചാണ് ആ ഒരു ബലൂണിന്റെ പവർ വരുന്നത് കേട്ടാ. നമുക്ക് സ്ട്രൈറ്റ് വരും. മിക്കവാറും നമ്മൾ കുറച്ചുകൂടി പിടിച്ചിട്ടുണ്ടെങ്കില് ബലൂൺ സ്ട്രൈറ്റ് വരാൻ വഴിയുണ്ട്. സംഭവം എന്തേ ഒരുവിധം സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ വിട്ടു കൊടുക്കാം. നമ്മുടെ നൂല് അറ്റത്ത് ടൈ ചെയ്യുന്നുണ്ട് നമ്മൾ. ചെറിയൊരു കാറ്റും പിടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവർ സൈഡിലേക്ക് വളഞ്ഞു പോകുന്നത്. നമ്മുടെ ബലൂൺ നോക്കിയേ നല്ല അടിപൊളിയായിട്ടല്ലേ നിൽക്കുന്നേ. നമ്മൾ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കി വിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ അടിയിൽ തീയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെയൊക്കെ ഏകദേശം ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇതിനും വരുന്നത്. നമ്മളിപ്പോ നൂലൊന്നും കെട്ടിയിട്ടില്ല കേട്ടാ. ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മിക്കവാറും പൊന്തി പോവും. എവിടെയെങ്കിലൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഞാൻ വിട്ടേക്കാണ് ഫ്രണ്ട്സ്. അപ്പോ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ നടക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതായത് ഈ ഒരു ബലൂൺ ഉണ്ടാക്കിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ടാണ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് കൊണ്ടാണ്. അന്നല്ല ഈ ഷീറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ, നമ്മളല്ല ഉണ്ടാക്കിയ കമ്പനിക്കാർ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളറാണ്. ഈ ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, ചൂടിനെ നല്ല രീതിക്ക്, അതായത് ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് ചൂടിനെ നല്ല രീതിക്ക് അത് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എയറിനെ ഇത് നല്ല രീതിക്ക് ചൂടാക്കും. എയർ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും, അതായത് വെയിറ്റ് കുറഞ്ഞു പോകുന്നതിൻ്റെ. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ എയറിന് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊന്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബലൂൺ വെയിലടിക്കുമ്പോൾ പൊന്തി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സോളാർ ബലൂൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എർത്ത് ഇന്നോവേഷൻസ്, അതുപോലെ മാർസിൽ എന്തോ ഒരു പ്രൊജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇതൊരു
ഫൺ ടോയ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ്. അതായത് നമ്മൾ ഹൈഡ്രജനോ നൈട്രജനോ ഹീലിയോ അങ്ങനെ ഒരു സാധനം ഇതൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇത് നോക്കി നമ്മളിപ്പോൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു ആർച്ച് പോലെ പൊന്തി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബലൂൺ നമ്മളിത് രണ്ട് സൈഡ് കൂട്ടിക്കെട്ടാൻ പോവാണേ. ഇത് വെച്ചിട്ട് നമ്മള് ഒരു ചങ്ങാടം പോലെ ആക്കാൻ പോവാണ്. ഇപ്പൊ എന്തായാലും നമ്മുടെ സൂര്യപ്രകാശത്തിൽ നമ്മൾ പൊക്കി കഴിഞ്ഞു. ഇനി പാപ്പണി കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് ഇതാണ്. മിക്കവാറും പൊട്ടി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളിത് വെള്ളത്തിലിറക്കി വെള്ളത്തിന് നല്ല ചങ്ങാടം പോലെ ഇടക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പണി എന്ന് പറയുമ്പോ ഞാൻ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പോവാണ്. എന്താവെന്നറിയില്ല. Ready, one, two, three, start! Oh! End up there! Oh! You're the combo guy like on me. Ayyo! Come on, buddy boy. Putty, yeah. Putty. Oh, you try, you don't get a joke. I'm going to get a car coming down. Charlie, that's it, Charlie. Ready? Ready, one, two, three, start! ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സോളാർ ബലൂണിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോ ഇതേ നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.